പ്രതിപൊളിയൻ കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന കുച്ചിനെ എടുത്തുകൊണ്ട് വന്ന് പാലത്തിൽ കയറണം പാലത്തിൽ കയറണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് കാരണം അങ്ങനെ പാലത്തിൽ കയറാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തൂക്കുപാലം. നമ്മുടെ വങ്ങനൊഴി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലമാണിത്. ഈ തൂക്കുപാലം ഞങ്ങളുടെ വീട്ടിൽ നിന്നും വെറും 5 മിനിറ്റ് മാത്രം അകലെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതുവഴി വെറുതെ ഡ്രൈവിന് പോകുമ്പോൾ കണ്ട സാധനമാണ് ഈ തൂക്കുപാലം. അളിയൻ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ്. മാനത്ത് കൊക്ക് നിൽക്കുന്ന പോലെ അളിയൻ വെയിലത്ത് കൊച്ചിനെയും കൊണ്ട് ഉടക്കാൻ നിൽക്കുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ശല്യപ്പെടുത്താൻ. ഓക്കെ, പിന്നെ നമ്മൾ കാണുമ്പോൾ എന്താണ് ഈ തൂക്കുപാലം? ഈ തൂക്കുപാലത്തിൻ്റെ മറുകരയിൽ എന്താണുള്ളത്? മറുകരയിലുള്ളതാണ് ന്യൂസിലാൻഡ് മലനിരകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ന്യൂസിലാൻഡ് മലനിരകൾ? അതിനോട് ചേർന്ന് ആറിൻ്റെ കരയിൽ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ എന്ത് കാണാം? ഫാമുകൾ കാണാം. ഇതാണ് ചോളപ്പാടം. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അത് ക്ലിയർ അല്ല, എന്നാലും അതാണ് ചോളപ്പാടം. ആ ചോളപ്പാടത്തിൻ്റെ അപ്പുറം കാണുന്നത് എന്താണ്? അതാണ് മലനിരകൾ. എഗെയിൻ ന്യൂസിലാൻഡ് മലനിരകൾ. ആ മലനിരകളും വർഷങ്ങൾ പഴക്കമുള്ള ഈ മരങ്ങളും ഈ നദിയും പിന്നെയും മലനിരകളും എല്ലാം കൂടെ ചേരുമ്പോൾ ഇതൊരു മനോഹരമായ പ്രദേശമായി മാറുന്നു. അങ്ങേ സൈഡിൽ നോക്കുമ്പോൾ അവിടെയും മലകൾ, എവിടെയും മലകൾ. പിന്നെ ആകാശം നോക്കൂ, നീലാകാശം, പിന്നെ നിറച്ച മേഘങ്ങൾ. അപ്പുറത്ത് തന്നെ ഹൈവേ, ഹൈവേയിൽ കൂടെ സ്പീഡിൽ പോകുന്ന വണ്ടികൾ. ഈ തൂക്കുപാലം എന്ന് പറയുന്നത് ഇവിടെ വണ്ടികളോ ഒന്നും അലോഡല്ല. ആകെ അലോഡായിട്ടുള്ളത് നടക്കാൻ സൈക്ലിങ്ങിന് പോകാനാണ്. ഈ സൈക്ലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വിലപ്പെട്ടതാണ്. അതിന് വേണ്ടിയിട്ട് സൈക്കിള് വാങ്ങിക്കൂ, നടക്കൂ, ആരെങ്കിലും കൂട്ടിന് വിളിച്ചുകൊണ്ട് വരൂ, എന്നിട്ട് നിങ്ങൾ നടക്കൂ. കണ്ടോ, 18.5 കിലോമീറ്റർ. സിറ്റി സെന്ററിലേക്ക് വെറും 10.5 കിലോമീറ്റർ മാത്രം നടന്നാൽ മതി, നടക്കുവാണെങ്കിൽ. ഓക്കെ, പിന്നെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ഉണ്ട്. വാക്ക്വേ, മാപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും വണ്ടികൾ പോകുന്നുണ്ട്. ഈ ഇടത്തെ സൈഡിൽ കടന്ന വഴിയിൽ അധികം ആൾക്കാരൊന്നുമില്ല, ഫാമുകളാണ്. അപ്പം കുറച്ച് വണ്ടികളെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വണ്ടി സൈഡിൽ നിർത്തി വരാൻ പറ്റി. പിന്നെ നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് നമ്മളിതിലെ പോയപ്പോൾ ആ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മളിത് കണ്ടപ്പോൾ വണ്ടി സൈഡിൽ ഒതുക്കി കയറിയതാണ്. അളിയൻ എന്താണേലും പാലത്തിൽ കയറിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നതുകൊണ്ട് നമ്മൾ വന്നതാണ്. പിന്നെ ഇന്ന് നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ.